വിന്ദുജ മേനോനെ ഞാൻ തിരുനോട്ടത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ലാലേട്ടനുമായിട്ട് രണ്ട് ചിത്രങ്ങൾ, പിൻഗാമിയും പവിത്രവും, രണ്ടിലും ലാലേട്ടൻ്റെ അനിയത്തിയായിരുന്നു. എന്നാൽ പവിത്രത്തിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, എനിക്ക് ആ ക്യാരക്ടറുമായിട്ടൊരു അടുപ്പമുണ്ട്. എന്താ അറിയോ, എൻ്റെ അനിയൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്, പണ്ട് മുതലേ എന്നെ വിളിക്കുന്നത്, ഇപ്പോഴും എൻ്റെ അനിയൻ എന്നെ വിളിക്കുന്നത് അച്ചേട്ടാന്നാ. ശരി. എന്നാൽ ആ സിനിമയിൽ ഈ ചേട്ടച്ചൻ എന്ന് നേരെ തിരിച്ചാണ്, ചേട്ടച്ചൻ. അത് അതുകൊണ്ട് എനിക്ക് കൂടുതലായി, എനിക്ക് എല്ലാവരും, നമ്മുടെ മലയാളികൾ എല്ലാവരും ഒരുപോലെ തന്നെ ആ സിനിമ വല്ലാണ്ട് മനസ്സിൽ കൊണ്ടുവന്ന ഒരു സിനിമയാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് അതുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ബിന്ദുജയ്ക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു അനുഭവം? ലൈഫിൽ ഒരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് പവിത്രം. കാരണം ഇന്നും എന്നെ ജനങ്ങൾ തിരിച്ചറിയുന്നത് മീനാക്ഷി എന്ന കഥാപാത്രത്തിലൂടെയാണ്. അതെനിക്ക് സമ്മാനിച്ചത് ശരിക്കും പറഞ്ഞാൽ രാജീവേട്ടനും അതിൻ്റെ പ്രൊഡ്യൂസറായ തങ്കച്ചനങ്ങളും കൂടെ ചേർന്നിട്ടാണ്. ഈ സിനിമയ്ക്ക് മുൻപ് കമലദളം എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അന്ന് സിനിമ എന്നുള്ള മാധ്യമം എനിക്ക് ശരിയാവില്ല എന്നോ എനിക്കറിഞ്ഞൂടാ. ഫോർ സം റീസൺ ഐ കുഡൻ അക്സെപ്റ്റ് ഇറ്റ്. അതിനുശേഷം വന്ന സിനിമയാണ് പവിത്രം. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് രാജീവേട്ടനാണ്. കാരണം രാജീവേട്ടനെ പറഞ്ഞവരെ എങ്ങനെ എനിക്ക് യദൂ വിധുമാരെ അറിയോ അതേമാതിരി വളരെ കുഞ്ഞുമാരുടെ മോളെ രാജീവേട്ടനെ അറിയാം. അപ്പോൾ രാജീവേട്ടൻ്റെ മുകളിലൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം നമ്മൾ, ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഈ നല്ല കുടുംബത്തിലുള്ളവർ സിനിമയിലേക്ക് വന്ന ഇങ്ങനെ ഒരു അയ്യേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിനേക്കാൾ ഉപരി ഇന്ന് നേരെ തിരിച്ചുള്ള ആൾക്കാർക്ക് മാത്രമേ സിനിമ പാടുള്ളൂ എന്നുള്ള ലെവലിലേക്ക്. അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ മാതിരി എത്രയോ, അതായത് ജനനം മുതൽ കലാരംഗമായിട്ട് വളരെ അടുപ്പമുള്ള നാളെന്ന നിലയിലും, പിന്നെ രാജീവേട്ടനോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് നിലയിലും ശരി കഥ കേൾക്കാമെന്നായി. കഥ കേട്ടപ്പോൾ ശരിക്കും അതുവരെ ഞാൻ കേൾക്കാത്തൊരു കഥ. കാരണം അതിൻ്റെ സീരിയസ്നെസ് എനിക്ക് എത്ര മനസ്സിലായെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഡൗട്ട്ഫുള്ളാണ് അതിനെപ്പറ്റി. പക്ഷേ ഭയങ്കര വളരെ ക്യാച്ചി സ്റ്റോറി ആയിട്ട് തോന്നി. ഇത്രയും വയസ്സായ ഒരു അച്ഛനമ്മമാർക്ക് വരുന്ന ഒരു, വളരെ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു മകള്, ആ ചേട്ടനും സിസ്റ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ വളരെ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ എന്താ പറയുക, എല്ലാ രീതിയിലും എനിക്ക് ഒത്തുചേർന്ന ഒരു സിനിമയാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല മീനാക്ഷി, കാരണം എനിക്ക് തോന്നുന്നു ഒരു പുതുമുഖത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല കഥാപാത്രമാണ്. ബേസിക്കലി സാധാരണ ചിലപ്പം ഒരു നല്ല ഹീറോ ഒന്നും ആയിരിക്കില്ല ചില പല പുതുമുഖങ്ങൾക്കും. ചിലപ്പോൾ പേര് കേൾക്കാത്തൊരു ഡയറക്ടറായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് വളരെ ഒരു പുതിയതായിട്ട് തുടങ്ങുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എവറി നുക്ക് ആൻഡ് കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം വിദഗ്ധന്മാരാണ്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ രാജീവേട്ടൻ, സന്തോഷ് ശിവൻ, സാബു സിറിൽ, ആരാണ് ശരത്തേട്ടൻ്റെ മ്യൂസിക്, എല്ലാത്തിനും അപ്പുറം ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മോഹൻലാൽ, തിലകഞ്ചേട്ടൻ, ശ്രീവിദ്യാമ്മ, പിന്നെ ശോഭന, സുധീഷ്, അങ്ങനെ ശ്രീനിവാസൻ, നെടുമുടി വേണു, ആരാ ഇല്ലാത്ത ആ പടത്തിൽ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു മഹാഭാഗ്യമായിട്ടാണ് ആ സിനിമയിൽ ഇന്ന് ഞാൻ തിരിഞ്ഞാലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. ശരിക്കും ചേട്ടച്ചൻ എന്ന കഥാപാത്രം ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിനെ വിളിക്കാറ്. ഞാൻ ഇതുവരെയായിട്ടും ലാലേട്ടാന്നോ ലാൽ സാറെന്നോ ഒന്നും ഞാൻ വല്ലവരും പറഞ്ഞു കേൾക്കുന്നില്ല. ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് ചേട്ടച്ചൻ തന്നെയാണ് വിളിക്കുന്നത്. ബേസിക്കലി ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഒരു അതിൻ്റെ ഒരു ത്രൂ ഔട്ട് ഒരു സക്സസ്ഫുൾനെസ്. പിന്നെ രാജീവേട്ടനൊരു ഓപ്പൺ മൈൻഡ്നെസ്, നമ്മളോട് ഡിസ്കസ് ചെയ്യുക. അതായത് അന്ന് നമുക്ക് സിനിമ ഒരു പരിചിതമല്ലാത്തൊരു മേഖലയാണ്. അഭിനയിക്കാൻ അറിയാതിരിക്കുക അല്ലെങ്കിൽ ഡാൻസ് എന്ന് അങ്ങനെയൊക്കെ അറിയാം എന്നല്ലാതെ സിനിമയിലുള്ള ഓരോ ഡീറ്റെയിൽസും. ഇപ്പോൾ അവിടെ ഒരു റെക്കോർഡിങ് നടക്കണു, ഇന്ദുജ ഇന്ന് സുജാതയാണ് പാടുന്നത് കേട്ടോ. ഞാനപ്പോൾ ആദ്യമൊക്കെ വിചാരിക്കും എന്നോടിത് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, സുജാ ചേച്ചി പാടി. പക്ഷേ ദാറ്റ് ആക്ച്വലി എന്നെ ആ സിനിമയിലേക്ക് ഹി വാസ് പുള്ളിങ് മീ, ഓരോ കാര്യം പറഞ്ഞു തന്ന്. അപ്പം നമുക്ക് പിന്നെ ഈഗറാവും എന്താ അവിടെ നടക്കണേ, ഏത് സീനാണ് എടുക്കുന്നത്, എനിക്ക് സീനില്ലെങ്കിലും ആ സീൻ പോയി കാണണം എന്നൊരു ഒരു തോന്നൽ വരും. ഞാൻ ആദ്യമായിട്ട് സെറ്റിലേക്ക് പോകുമ്പോൾ ശ്രീരാഗമോ എന്നുള്ള പാട്ടായിരുന്നു എടുത്തിരുന്നത്. അവർ ആ ഒരു ബെഡിലുണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര ഒരു ആ പാട്ട് കാണുന്നതിനേക്കാളും ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ക്രെയിൻ ഷോട്ടായിരുന്നു ആദ്യം എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ചെറിയ ഉരുളിയിൽ താമരപ്പൂ വെച്ചിട്ട്, അപ്പോൾ അത് വെറുതെ ശോഭന വന്നിട്ട് ഇങ്ങനെ മുഖം നോക്കിയിട്ട് പോകണ ഒരു, പക്ഷെ സിനിമയിൽ വന്നപ്പോൾ അതൊരു കുളത്തിലേക്ക് നോക്കുന്നൊരു എഫക്റ്റൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമ എന്നുള്ള മാധ്യമത്തിലേക്ക് എന്നെ ശരിക്കും രാജീവേട്ടൻ വലിക്കുകയായിരുന്നു. ഞാൻ അറിയാതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എനിക്ക് ഷോട്ടൊന്നും ഇല്ലല്ലോ, ഞാൻ എന്തിനാ അവിടെ ഇരിക്കണേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഐ നൗ റിയലൈസ് ആ പുള്ളിങ്ങാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിലേക്ക് പ്രത്യേകം അടുപ്പിച്ചത്.
കലയോട് ഒരുപാട് ബഹുമാനമുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ ഡാൻസർ എന്നുള്ള രീതിയിൽ എപ്പോഴും എനിക്കൊരു റെസ്പെക്റ്റ് അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു ഡാൻസിൻ്റെ സീക്വൻസ് ഒക്കെ എടുക്കും, അതിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു കമലദളം ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ, കമലദളത്തിൻ്റെ പോസ്റ്റർ വന്നപ്പോൾ, ശരിക്കും ഇത് നമ്മൾ നായകൻ അല്ലെങ്കിൽ കാന്തൻ എന്നൊക്കെ കാണിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു പോസ്റ്റർ വന്നത്. അപ്പോൾ ഞാൻ അത് പറഞ്ഞ് തർക്കിക്കും, ഇല്ല വിന്ദുജ ഞാൻ അങ്ങനെ അല്ല പിടിച്ചിട്ടുള്ളൂ, ഞാൻ ഇങ്ങനെയാണ് പിടിച്ചത്. അപ്പോൾ ഞാൻ ഒരു ദിവസം പോസ്റ്റർ കാണിക്കാനായിട്ട് ഞങ്ങൾ വഴിയിൽ നിർത്തി, ഞാൻ നോക്കും ഇതാണ് കറക്റ്റ് ചേർച്ച, ഇതാണ് കറക്റ്റ് പോസ്റ്റർ വന്നപ്പോൾ മേ ബി നെഗറ്റീവ് തിരിഞ്ഞു പോയിട്ടുണ്ടാവും. ആ അപ്പോൾ അതിങ്ങനെ ആയിപ്പോയി, തർക്കിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടും കൂടെ, വഴക്കായി അവസാനം. ഞാൻ പറഞ്ഞു അവസാനം ഞാൻ കണ്ടോ ഞാൻ ജയിച്ചു. അങ്ങനെയൊക്കെ കുറേ എന്താ പറയുക, ഒരു സൂപ്പർ സ്റ്റാർഡം ലെവലിലല്ല അദ്ദേഹം എന്നോട് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അനിയത്തിയായിട്ട് അഭിനയിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ പിൻഗാമിൽ അഭിനയിച്ചപ്പോഴും അനിയത്തി. അതെ, ഈ രണ്ട് ചിത്രങ്ങൾ കഴിഞ്ഞിട്ടും വിന്ദുജ പിന്നെ നായികയായിട്ട് ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു. ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആൾക്കാർ എന്നെ പവിത്രത്തിലെ മീനാക്ഷി ചേട്ടച്ചൻ എന്നൊക്കെ പറയുമ്പോൾ എന്നെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ സിനിമയുടെ ടോട്ടൽ സക്സസ് ആണ്, അല്ലെങ്കിൽ ആ രണ്ട് ക്യാരക്ടേഴ്സിന് കിട്ടിയ ഡെപ്ത് ആണ്. അപ്പൊ അത് തന്നെയാണ് ആ പടത്തിന്റെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ നാളെ ഒരു ചിത്രത്തിൽ ഞാൻ നായികയായിട്ട് അഭിനയിച്ചൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യാതെ വരില്ല, അങ്ങനെയല്ല ഞാൻ പറയണത്. ഞാൻ പറയണത് എനിക്ക് ആഗ്രഹം ഇല്ലാന്ന് ഞാൻ പറയുന്നത്, ആഗ്രഹമുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും അത്രയും ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ എനിക്ക്, കാരണം ഇതിനെ മറികടക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ വന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇതിനേക്കാൾ ഒരു ഓ നായികയായിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല, ഇതിനേക്കാളും മറികടക്കുന്ന ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഇത് മറന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ മേക്സ് സെൻസ്. ഓ ഡെഫിനറ്റ്ലി, ആദ്യത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ഷോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ, അപ്പോൾ എൻ്റെ മുടി ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു, ഞാൻ പിന്നെ അതായത് അപ്പോഴല്ല ഇപ്പോൾ ഇപ്പോൾ ആഫ്റ്റർ ദ മൂവി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ ഒരുപാട് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അതായത് ഒന്ന് ന്യൂ കമറാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ മാതിരി ഒരു വലിയ കലാകാരൻ്റെ കൂടെ അല്ലെങ്കിൽ വലിയൊരു നടൻ്റെ കൂടെ അഭിനയിക്കും എന്നുള്ളൊരു ഫീലിങ്ങേ അദ്ദേഹം കൊണ്ടുവരാൻ ശ്രമിക്കുക, യു നോ ഇറ്റ് ആക്ച്വലി. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റും, നമ്മുടെ മുടി പിടിച്ച് വലിക്കുക. അതായത് അപ്പം നമുക്ക് തോന്നും ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന മാതിരിയാണ്, പക്ഷേ ഹീ ഈസ് ആക്ച്വലി ഇതേ പറഞ്ഞ മാതിരിയാണ്. ആ ക്യാരക്ടറും ഇപ്പം ചേട്ടച്ചനും മീനാക്ഷിയുമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് കീപ്പ് അപ്പ് ചെയ്യുകയാണ് അവിടെ. അത് ശരിക്കും പറഞ്ഞാൽ അതെന്നെ എനിക്ക് ഒരുപാട് ഒരുപാട് അടുത്ത് എനിക്ക് വോയിസ് മോഡുലേഷൻ്റെ കാര്യത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഇദ്ദേഹം ഒരു കുക്കാണെന്ന് പറയുന്ന ഒരു ഫീലിംഗ്, എനിക്കത് ഒരു, അതായത് ഞാൻ കോളേജിലൊക്കെ പോയതിന് ശേഷം എനിക്കൊരു മടി ഇദ്ദേഹം ഒരു കുക്കാണെന്ന് പറയുന്ന, അപ്പോൾ ഇങ്ങനെ മുടി ചീവിക്കൊണ്ട് എന്താ, അത് ഐ തിങ്ക് ഒരു കുറച്ചുകൂടെ സ്റ്റൈലിഷ് ബ്രഷ് ആണെങ്കിൽ നന്നായിരിക്കും. അപ്പം ഞാനൊരു സാധാരണ കാരണം നമ്മളൊരു കോളേജിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു സാധാരണ ചീപ്പായിരിക്കില്ല, അത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്, അതിൽ ഒന്നുമില്ല അല്ലേ. ഒരു ചീപ്പ് മാറിയിട്ട് ഒരു ബ്രഷ് ആവുന്നതിൽ ഒരു വലിയ ഹ്യൂജ് ഡിഫറൻസ് ഇല്ല, പക്ഷേ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ഐ റിയലൈസ് ശരിയാണ്, ആ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പം ശരിയാണ്, ഒരു ബ്രഷ് വെച്ച് ചെയ്യുന്നതും ഒരു സാധാരണ കോംബോ വെച്ച് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഷോർട്സിൽ അത് വല്ലാണ്ട് വ്യത്യാസം ഉണ്ടാക്കി. പവിത്രമൊക്കെ അദ്ദേഹത്തിൻ്റെ എത്രയോ കഴിഞ്ഞിട്ടുള്ള സിനിമകളാണ്. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ ഞാൻ ഡാൻസിലെ കാര്യം തന്നെ പറയാം. അപ്പം നമ്മളൊരു വർണ്ണം ചെയ്യണം അല്ലെങ്കിൽ ഒരു ഒരു പദം ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ വർണ്ണം കുറേ ആയിട്ട് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വർണ്ണം എടുക്കണം, അതിൻ്റെ അടുത്ത വർണ്ണം എടുക്കുന്നു, ഒരു 10-15 വർണ്ണം ആകുമ്പോൾ നമുക്ക് പറയാം, നമുക്കറിയാം ഒരു പാറ്റേൺ, ഓക്കെ ഇത് മതി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇദ്ദേഹം അങ്ങനെ അല്ല. ഞാൻ പറയട്ടെ, ഒരു 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 തോർത്തുമുണ്ട് ഇങ്ങനെ ഇടുന്നതിൽ പോലും ഹീ മേക്ക് ഷുവർ ദാറ്റ് അതിന് അവിടെ റെലവൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഞ്ഞു കണ്ണാണെങ്കിലും ആ കണ്ണ് എല്ലായിടത്തും എത്തും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം എത്ര തിരക്കുള്ളൊരു സ്ഥലത്താണെങ്കിലും മേ ബി നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റും, പക്ഷേ ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് ഹി ഹാസ് സീൻ മീ. ഒരു കണ്ണുകൊണ്ടുള്ള റിയാക്ഷൻ എപ്പോഴും കിട്ടാറുണ്ട്, കണ്ടു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പല പല ഇതിലും വലിയ വലിയ കലാകാരന്മാർ നമ്മൾ ഒരു നമസ്തേ എന്ന് പറയുന്നത് ഇങ്ങനൊരു നോഡിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഫീൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര മഹാനായ കലാകാരനാണെങ്കിലും നമ്മളെ കണ്ടു എന്ന് നടിക്കുന്നത്, അത് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഉയരെ പോകും പോകും പോകുന്ന നമ്മുടെ തല കുനിഞ്ഞാണ് വരേണ്ടത്, അപ്പോഴേ നമുക്ക് ആ ആ ഒരു എന്താ പറയുക റീച്ച് ആ റീ പൊസിഷനിലേക്ക് നമുക്ക് അർഹതയുള്ളൂ എന്നാണ് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അതെ, അത് അദ്ദേഹത്തിനൊരു വലിയ കഴിവായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എത്ര ജനകോടികളുണ്ടെങ്കിലും ഹി ഹാസ് അക്നോളജ്ഡ് മീ എവ്രിവെയർ. ദാറ്റ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മീ. കാരണം ഓ ഞാൻ അങ്ങനെ ഒരു റെഗുലർലി കോൺടാക്റ്റിലുള്ള ഒരാളല്ല, ഞാൻ ഏതോ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് ഒരു SMS അയച്ചിരുന്നു. ഐ നെവർ എക്സ്പെക്റ്റഡ് എ റിപ്ലൈ ഫ്രം ഹിം, സത്യമായിട്ടും. കാരണം ഞാൻ എത്ര എനിക്ക് ഞാൻ ഒരു ഒരു പടം ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ.
എനിക്ക് എന്നെ ഉറക്കണം എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു ഒരു വിത്തിൻ ഒരു ടു മിനിറ്റ്സ് ഐ ഗോട്ട് എ റിപ്ലൈ ഫ്രം ഹിം, താങ്ക് യു വിന്ദുജ ദാറ്റ് യു ഹാവ് റിമെമ്പേർഡ് മീ, ദാറ്റ് ഐ ഹാവ് റിമെമ്പേർഡ് ഹിം. ഐ വാസ് സോ ഷോക്ക്ഡ് ആക്ച്വലി. നോട്ട് നെസസറി അല്ലേ, വേണോ? ഒരു ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട്, അതായത് ഞാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു സാധാരണ നടന് കമലദളം പോലെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല. ഒരു ഹീസ് ടോട്ടലി ഡെഡിക്കേറ്റഡ് ടു ഇറ്റ്. അതിൻ്റെ റീസൺ എന്താ അറിയാം, ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനൊരു ബേസിക്കലി ഡാൻസറായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഈ ദിഗി 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 എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നത്. എന്ത് ഈസി, അതായത് ഹീസ് ടോട്ടലി ഡെഡിക്കേറ്റഡ് ടു ഇറ്റ്. അതേമാതിരി ഞാൻ പവിത്രത്തിൻ്റെ ഒരു സീൻ എടുക്കുന്ന സമയത്ത് അതിനകത്ത് മോഹിനിയാട്ടത്തിൻ്റെ ഒരു അരങ്ങേറ്റം ചെയ്യണ മാതിരി ഒരു സീനുണ്ട്. അതിൽ കേശപാശ അതിൻ്റെ ആ ഒരു ചെറിയ ഇത് ചെയ്തിരുന്നു. അപ്പോൾ അത് ശുചിജിയാണ് പാടി തന്നത്. എന്നെ കൊണ്ട് വീടും ഇതൊന്നുകൂടെ പാട്, ഒന്നുകൂടെ പാട്, നമുക്ക് അതൊന്ന് ശരിയാക്കാം. എങ്ങനെ കേശപാശ എന്നിട്ട് എൻ്റെ കൂടെ അഭിനയിക്കുക. ആ സീൻ്റെ ഒരു ശരിക്കും പവിത്രത്തിൽ എനിക്ക് റീഷോട്ട് എടുത്തൊരു സീൻ ഞാൻ അത് അത് മാത്രമേ ഓർക്കുന്നു. എൻ്റെ തെറ്റ് കാരണം. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിലിങ്ങനെ മൂത്ത ചേട്ടൻ വന്ന് വിളിച്ച് പറഞ്ഞത്, ഞാൻ വിളിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ല. അപ്പം അതിലിങ്ങനെ ആണി കുത്തുന്നൊരു സീൻ മാതിരി അത് എടുത്തിട്ട് ആണി എടുക്കുന്ന സമയത്താണ് ഈ മൂത്ത ചേട്ടൻ വന്ന് കാണുന്നത് തന്നെ. അപ്പോൾ അത് അത്ര ഇഷ്ടമായിട്ടില്ല. ഞാൻ ഫോൺ ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ല. അതിൽ ആദ്യത്തെ ഷോട്ടിലൊരു റിയാക്ഷൻ തന്നെ ഞാൻ ലിറ്ററലി സത്യമായിട്ടും വായം തുറന്ന് ഇങ്ങനെ അങ്ങോട്ട് ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ അത് ഷോട്ട് എടുക്കുകയാണ്, ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു സെക്കൻഡ് അന്തം വിട്ടു. അപ്പോൾ രാജുവേട് എന്തുവാ, അപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്, റീടേക്ക് എടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ ഓർക്കുന്നത് കൂടെ നിൽക്കുന്നവർക്ക് പോലും ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഒരു ഫേസ് എക്സ്പ്രഷനാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു സോറി ലാലേട്ടാ, കാരണം രണ്ടാമത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് അത്രയും. പക്ഷെ മൈ ഗോഡ്, ആ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ അത് ഇപ്പോഴും ഉണ്ട്. ഐ മീൻ ഐ കുഡൻ, അത് അത് ഞാൻ കാരണം അത് വന്നിട്ടില്ലല്ലോ എന്നുള്ള എനിക്കൊരു ഒരു ഒരു സങ്കടം എപ്പോഴും മനസ്സിലുണ്ട്. പക്ഷേ ഹീസ് ടു ബ്രില്യൻ്റ്. നമുക്ക് ഒരു ഒരു ചെറിയ എപ്പിസോഡിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ഒരു കാലിബർ ഉള്ള നടനല്ല. ഡോക്ടർ MRR മേനോൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു എന്ന് കൺസൾട്ട് ചെയ്തിരുന്നു. ശരിക്കും ഒരു 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 മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്നു. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഹി ഹാസ് ആരോടെങ്കിലും ഒന്നും ഒരു വാക്ക് പോലും ചോദിച്ചു. രാജീവേട്ടൻ പറഞ്ഞു എന്താ വെച്ചാൽ, രാജീവേട്ടൻ അടുത്ത് പറഞ്ഞു അത്രേ, ഞാൻ കാണിക്കാം അത് ഓക്കെ ആണോ നോക്കുമെന്ന്. രാജീവേട്ടൻ പറഞ്ഞു എങ്ങനെ അത് ഓക്കെ അല്ല എന്ന് നമ്മൾ പറയും. അത്രയും പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഒരു 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 ഡയറക്ടർക്ക് വേണ്ട ഒന്നുകൂടെ ചെയ്യിപ്പിക്കണം എന്ന് തോന്നിയാൽ പോലും മനസ്സുകൊണ്ട് അങ്ങനെ തോന്നില്ല. ബിക്കോസ് ഹീസ് സോ പെർഫെക്റ്റ്. അത്രയും ഒബ്സർവേഷൻ ഒരു ക്യാരക്ടറെ സ്റ്റഡി ചെയ്യാണ്ട് അദ്ദേഹം ചെയ്യാറില്ല. മേ ബി അതിങ്ങനെ ബ്ലഡിൽ അലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ലഭിച്ച ഒരു വ്യക്തിയെ നമുക്ക് എന്താ പറയാ, വളരെ സന്തോഷം വിന്ദുജ. കുറേ കാലത്തിന് ശേഷം ഞാനാണ് ആക്ച്വലി താങ്ക് യു പറയേണ്ടത്, കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കാണാനുള്ള ഒരു അവസരം, പഴയ ഓർമ്മകൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം അല്ലേ. പിന്നെ ഇതേ നമുക്ക് വളരെ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ പറ്റി സംസാരിക്കാനുള്ള ഒരു അവസരം. So thank you so much for that. എന്നിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. Thank you. Thank you so much. അച്ഛൻ അമ്മ എല്ലാവർക്കും, അതുപോലെ തന്നെ കുടുംബം, അതെ, ഹസ്ബൻഡ്, മോള്, എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. Thank you so much.